കോഴിക്കോട് സി എച്ച് സെൻ്റർ ഒരു വിസ്മയമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി സർവീസ് പ്രൈവറ്റ് സെക്ടറിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചത് കോഴിക്കോട് സി എച്ച് സെൻ്ററാണ്. ഇന്ന് ആയിരക്കണക്കിന് രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ജീവിക്കുക കഴിയുന്ന, ചികിത്സ തേടുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ഭക്ഷണം, മരുന്ന്, അതുപോലെ തന്നെ മറ്റെല്ലാ ഫെസിലിറ്റീസും, അത് സ്കാനിങ് ആവട്ടെ, അൾട്രാ സൗണ്ട് സ്കാനിങ് ആവട്ടെ, സി ടി സ്കാനിങ് ആവട്ടെ, എല്ലാവിധ സൗകര്യങ്ങളും നിർധനരായ രോഗികൾക്ക് ആശ്രയിക്കാവുന്ന ഏക ചാരിറ്റി സെൻ്ററാണ് കോഴിക്കോട് സി എച്ച് സെൻ്റർ. അതിന് വിപുലമായ അർത്ഥത്തിലുള്ള വലിയ സൗകര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാകമാനമുള്ള ഒരുപാട് പാലിയേറ്റീവ് സെൻ്ററുകളുണ്ട്. ഈ പാലിയേറ്റീവ് സെൻ്ററുകൾക്കടക്കം എസ് പി സി ആയിക്കൊണ്ട് കോഴിക്കോട് പൂക്കോയത്തങ്ങളുടെ പേരിലുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അത് ഹോം കെയർ ഉണ്ട്, മറ്റേ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഹോം കെയർ ഇന്ന് വലിയൊരു കെട്ടിട സമുച്ചയത്തിൽ അത് ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വിപുലമായ അർത്ഥത്തിൽ 25 ഏക്കർ ഭൂമി അതിന് വേണ്ടിയിട്ട് വാങ്ങുകയാണ്. അങ്ങനെ ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടി പാവപ്പെട്ട രോഗികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സി എച്ച് സെൻ്റർ സ്ഥാപിച്ചിട്ടുള്ള ഈ സെൻ്റർ ഇന്ന് കേരളത്തിലെ മറ്റെല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായി തല ഉയർത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ഇതിന് ഏറ്റവും ഈ നാട്ടിലെ അഭ്യുതകാംക്ഷികളായ, വെൽവിഷേഴ്സായിട്ടുള്ള ഉദാര മനസ്സുകളായ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കോഴിക്കോട് സി എച്ച് സെൻ്ററിനെ സഹായിക്കുക എന്ന് പറയുന്നത് മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഓരോ താല്പര്യമുള്ള ഓരോ വ്യക്തിയുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. അങ്ങനെ കോഴിക്കോട് സി എച്ച് സെൻ്ററിനെ സഹായിക്കാനുള്ള ഒരു അതിൻ്റെ വിഭവ സമാഹരണത്തിനുള്ളൊരു മാസമായി പോലും ഈ പരിശുദ്ധമായ റമദാനിനെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ്തങ്ങളടക്കമുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു. കോഴിക്കോട് സി എച്ച് സെൻ്ററിനെ സഹായിക്കാൻ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.